ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം. നന്നാക്കി ചൂടാക്കി എടുക്കണം. അതിനൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നന്നായി വഴിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 സവാളനെടുത്തിട്ടുള്ളത് 4 സവാള 1 കിലോ ഞണ്ടിലേക്ക് 4 സവാളനെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇനി നമ്മൾ അതിലോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അല്പം ഗരം മസാലയാണ്. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എരിവിനായിട്ട് സ്പൈസി ആവാനായിട്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ പൊടികളെല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടിയിട്ട്. അപ്പോൾ നമുക്കിനിതിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാളയും പൊടികളൊക്കെ കൂടി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം തക്കാളി നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ഞണ്ട് വൃത്തിയാക്കി നന്നായി കഴുകി വെച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 1 കിലോ ഞണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങിയിട്ടുണ്ട് മസാലയുടെ. അപ്പോൾ ഇനി നമുക്ക് ഈ ടൈമിൽ നമുക്കതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഞണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാ ഭാഗത്തേക്കും വരത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് തുറന്നു നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊരു തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഞണ്ടിലുള്ള വെള്ളമൊക്കെ
ചെറുതായി മസാലയുടെ താഴത്തായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഞണ്ട് ഇപ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട്, നല്ല ചൂടായി വരുന്നുണ്ട്. നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്, നമ്മൾ മസാല ആക്കിയിട്ട് എടുക്കുന്നത്, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഒന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതാ അത്യാവശ്യം ഡ്രൈ ആയി വരുന്നുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ടൈമിൽ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡ്രൈ പരുവൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്കത് ഓഫാക്കി വയ്ക്കാം. അപ്പം തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കറി ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം അതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ ലൈറ്റിൽ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കളർ ഇത്തിരി മങ്ങിയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല സൂപ്പർ പാകമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാത്തിൻ്റെയും കൂടി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.